أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സാധാതുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല, സമയം വൈകിയതുകൊണ്ട്. അതുപോലെ വേദിയിലുള്ള നേതാക്കന്മാർ, വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതാണ്ട് 12 വർഷത്തോളമായി മനുഷ്യജാലിക റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നത്തെ ദിവസം SKSSF സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ SKSSF നടത്തുകയാണ്. ഏതാണ്ട് ഒട്ടുമിക്ക പരിപാടികളിലും എനിക്ക് അൽഹംദുലില്ലാ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 1-2 മുസ്ലിം ലീഗിൻ്റെ പരിപാടികൾ ഈ ജില്ലയിൽ നടക്കുന്നത് കൊണ്ട്, വലിയോറമ്പിലും അതുപോലെ തന്നെ മേൽപ്പറമ്പിലും നടക്കുന്നത് കൊണ്ടാണ് ഞാൻ പതിവിന് വിപരീതമായി ഉസ്താദന്മാരെ, ഇവിടെ തങ്ങന്മാരെയൊക്കെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ആദ്യം ആശംസകൾ നേരുന്നത് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. രാജ്യത്ത് മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കാൻ ഈ മനുഷ്യജാലികക്ക് കഴിയുമെന്ന കാര്യത്തിന് സംശയമില്ല. ഇന്ന് നടത്തിയ ഈ പ്രൗഢഗംഭീരമായ ഈ പ്രകടനം വാസ്തവത്തിൽ ഈ മനുഷ്യ മനസ്സുകളെ വിയോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കൊരു താക്കീതാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ CM ഉസ്താദിൻ്റെ ഗാതകരെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ആ സമരത്തിൽ സംബന്ധിക്കും. അതിനു വേണ്ടി വളരെ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെയും ഒക്കെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അത് ഒരിക്കലും വിലപ്പോവുകയില്ല. ഒരു കാര്യം വളരെ തീർച്ചയാണ്, നമ്മുടെ കൈ മാത്രമേ നമുക്ക് തലക്കൂട്ടാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് സമസ്തയുമായി മുസ്ലിം ലീഗ് സമസ്തയുടെ പണ്ഡിതന്മാർക്കും സമസ്ത കേരള ജമിയത്തുലുമായി ഏതാണ്ട് 95% മുസ്ലിമീങ്ങളുടെ പിന്തുണയും ആർജിച്ച ഒരു സംഘടനയാണ്. സമസ്തക്ക് സമസ്തയുടേതായ ഒരു നയപരിപാടികളുണ്ട്. ആ നയപരിപാടികൾ, സമസ്തയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമില്ല, ആ നയപരിപാടികൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ നയങ്ങളുണ്ട്. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ ആശീർവാദവും അതുപോലെ തന്നെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും എപ്പോഴും അംഗീകരിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അവരുടെ അഭിപ്രായം തേടുക, മതസംഘടനകളുടെ അഭിപ്രായം തേടുക, അതിലേറ്റവും മഹാഭൂരിപക്ഷമുള്ള ഒരു സംഘടന എന്ന നിലയിൽ അവരുടെ അഭിപ്രായത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കുക. ഇതിൽ രണ്ടിലും കൂടി പ്രവർത്തിക്കുന്നവർ നിരവധി ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഈയിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വാട്സപ്പിൽ എൻ്റെതായിട്ടുള്ള ഒരു വോയിസ് APK എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെ ഒരു അഭിസംബോധന എൻ്റെ ജീവിതത്തിൽ ആരെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടില്ല. EK അബൂക്കർ മുസ്ലിയാർ ഷംസുൽ ഉലമ എന്ന രൂപത്തിലല്ലാതെ ഞാൻ അഭിസംബോധനം ചെയ്തിട്ടില്ല. കാരണം അതൊരു ഒരു എന്താ പറയുക, ഈ ഇന്ത്യയിലെ പണ്ഡിത വര്യന്മാർക്കിടയിലെ ഒരു സൂര്യ തേജസ്സാണ്. അതിൻ്റെ അനുഗ്രഹം വാങ്ങാൻ എത്രയോ തവണ ഞാൻ മാണിയൂരിൻ്റെ കൂടെ ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം മാത്രമല്ല, മുസ്ലിം ലീഗിലും ബഹുഭൂരിപക്ഷം ആളുകളും സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ന്യൂനപക്ഷങ്ങളുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ വോട്ട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളെയും യോജിപ്പിച്ച് അതിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ പോകുന്ന ഒരു നയം മുസ്ലിം ലീഗ് ഉണ്ട്. അത് പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടു കൂടി പോകുന്നതാണ്. അപ്പോൾ ഈ അത് എൻ്റെ വോയിസ് അല്ല എന്ന് ഞാൻ പലതവണ ഞാനതിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് മലപ്പുറം ഭാഷയാണ് ആ സംസാരം, എങ്കിലും അത് വീണ്ടും പ്രചരിപ്പിക്കുകയാണ്. അതൊക്കെ മുസ്ലിം ലീഗിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾ ആരും തന്നെ വശംബദരാവരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാ സന്ദർഭങ്ങളിലുമെല്ലാം നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രൗഢഗംഭീരമായ ഈ പ്രകടനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. CM ഉസ്താദിൻ്റെ സമര പരിപാടി സജീവമായി പങ്കെടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. മേൽപ്പറമ്പിലെ മുസ്ലിം ലീഗ് സമ്മേളനത്തിലും കൂടി ഞാനിത് പറയും, വോയിസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു.
രണ്ടു പേരും കൂടി നിർബന്ധിക്കുന്നുണ്ട്, എന്നെ നിൽക്കുന്നു എ ജി സി ബഷീറും ഞങ്ങളുടെ ആശംസ കൂടി ഇവിടെ പറയണമെന്ന്. പക്ഷേ മാണിയൂരെന്ന സ്വാഗത സംഘം ചെയർമാന്റെ താല്പര്യം അവർക്ക് വേറെ പണി കൊടുക്കണമെന്നാണ്. എന്ത് പണിയാ? ആ അത് ശരി, വേറെ അവർക്കൊരു ജോലി കൊടുക്കണമെന്നുള്ളതാണ്. ഞാൻ വെച്ച് വേറെ എന്തോ പണി കൊടുക്കാം. അപ്പൊ ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.